നമസ്കാരം. സമീപകാലത്ത് ഏറെ വിവാദമായ ഒരു വിഷയമായിരുന്നു മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വ്യാജ പുരാവസ്തു ശേഖരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. അതിൽ തന്നെ ശബരിമലയിലെ ചെമ്പോല ഏടുമായി ബന്ധപ്പെട്ട വലിയ ഒരു വിവാദം തന്നെയാണ് ഉണ്ടായത്. ഒരുപക്ഷെ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിൽ പോലും ആ ഒരു വാർത്ത ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലാണെന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ റിപ്പോർട്ടറും ഇപ്പോൾ അന്വേഷണ വിധേയമായി ആ ചാനലിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, അതേ തുടർന്ന് കേരളത്തിലുണ്ടായ വലിയ ഒരു കോലാഹലം. പക്ഷേ ഈ മറ്റേതൊരു വാർത്ത പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വാർത്തയും പ്രധാന ഇടങ്ങളിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അണിയറയിൽ ഇപ്പോഴും ഈ വാർത്തയുടെ സത്യം തേടിയുള്ള ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി പ്രമുഖ ഫോക്ലോർ ഗവേഷകനും അതുപോലെ മാധ്യമപ്രവർത്തകനുമായ ഡോക്ടർ സജീവൻ അഴീക്കോട്, അദ്ദേഹം സജീവമായി തന്നെ ഈ ഒരു വിഷയം നിരന്തരം ഫോളോ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ചില രഹസ്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം പങ്കുവയ്ക്കുന്നതിനായി ഡോക്ടർ സജീവൻ അഴീക്കോട് ഇപ്പോൾ തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ശ്രീ സജീവൻ അഴീക്കോട്, ഈ പറഞ്ഞ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ താങ്കൾ തലസ്ഥാന ജില്ലയിൽ പോലും എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രധാനമായും താങ്കളുടെ കണ്ടെത്തലുകൾ? ഞെട്ടിപ്പിക്കുന്ന വസ്തുക്കളാണ് ഓരോ ദിവസവും സംഘവഴക്ക ഗവേഷണ പീഠത്തിൻ്റെ ഈ അന്വേഷണ പരമ്പരയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം അക്കാദമിക് രംഗത്ത് ഒരു പുരാവസ്തു കള്ളങ്ങളുടെ ഒരു ആസ്ഥാനമായിട്ട് കേരളം മാറുകയാണോ എന്ന നിലയിലേക്കാണ് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിൽ കള്ളങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വ്യാജ ചെമ്പോലകളും കള്ളങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് ഉന്നത സ്ഥാനങ്ങളും ഉന്നത പദവികളും കൊടുക്കുന്ന സംസ്ഥാനമായിട്ട് സാക്ഷര കേരളം മാറുന്ന സമീപകാല അവസ്ഥയിലാണ് ഞാൻ അനന്തപുരിയിലെത്തിയത്. ഞാൻ കഴിഞ്ഞ ദിവസം തക്ഷശിലയിൽ പോയി. തക്ഷശില വി ആർ പരമേശ്വരൻ പിള്ളയുടെ വീടാണ്. ആ വീടിന് തക്ഷശില എന്ന് പേര് വരാൻ തന്നെ കാരണം ഹരപ്പൻ സൈന്ധവ തക്ഷശില ഉത്ഖനനത്തിൽ അദ്ദേഹം പങ്കെടുത്തതിൻ്റെ സ്മാരകമായിട്ടാണ് 52 വർഷം മുമ്പ് തിരുമലക്കടുത്ത ചൊവ്വല്ലൂർ ചെങ്കള്ളൂർ ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് ആ തക്ഷശില സ്ഥാപിച്ചത്. അത് എന്തുകൊണ്ട് ഞാൻ ഈ തക്ഷശിലയിൽ തുടങ്ങുന്നു എന്ന് വിചാരിച്ചാൽ അത് ചരിത്ര പൈതൃകത്തിൻ്റെ ഒരു മുദ്രയാണ് ഈ തക്ഷശില. ആ തക്ഷശിലയാണ് ശബരിമല ചെമ്പോല വിവാദത്തിലെ പ്രധാന മുദ്ര. കാരണം 1960കളിൽ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ പണ്ഡിതൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ഇന്ന് വിവാദമായിരിക്കുന്ന മോൺസൺ മാവുകലിൻ്റെ ശബരിമല വ്യാജ ചെമ്പോല. 1960കളിൽ 3500 രൂപ പ്രതിഫലത്തിൽ നിർമ്മിച്ച ചെമ്പോല. ആ ചെമ്പോല കോടതിയിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ അതേ തുടർന്നുണ്ടായ വിവാദത്തിൽ പ്രൊഫസർ എസ് ചരിത്രകാരനായ പ്രൊഫസർ എ ശ്രീധരമേനോനും വി ആർ പരമേശ്വരൻ പിള്ളയുമായിരുന്നു അത് പരിശോധിച്ചത്. വിഖ്യാത ലിപി പണ്ഡിതനായ പരമേശ്വരൻ പിള്ള ധാരാളം ചെമ്പോലകളും ചെപ്പേടുകളും താളിയോലകളും വട്ടെഴുത്തും കോലെഴുത്തും പഠിച്ച അന്നത്തെ ലിപി പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് വ്യാജമാണ്, വ്യാജനിർമ്മിതിയാണ്, ഇതിന് കേവലം 10 വർഷത്തെ പോലും പഴക്കമില്ല. ഇത് പറഞ്ഞത് 1960കളിലാണ്. 2018 കാലഘട്ടത്തിലാണ് ശബരിമല സ്ത്രീ പ്രവേശ വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഐക്യത്തിൻ്റെ മാനവ ഐക്യത്തിൻ്റെ സനാതന പ്രതീകമായ ശബരിമലയിലെ വിശ്വാസികൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി രണ്ട് വിഭാഗത്തെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഈ ചെമ്പോല വീണ്ടും പുനരവതരിപ്പിക്കുന്നത്. മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന വ്യാജ പുരാവസ്തു വിൽപ്പനക്കാരൻ്റെ അണിയറ തന്ത്രത്തിലൂടെ അന്നത്തെ പൈതൃക പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടറായ ഡോക്ടർ എം ആർ രാഘവാര്യർ അതിനൊരു പുതിയ വ്യാഖ്യാനം നൽകി. അന്ന് ഈ വ്യാജ ചെമ്പോല ഉണ്ടാക്കിയത് ഒരു പ്രത്യേക അവകാശം, അതായത് വെടിവഴിപാട് അവകാശം തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ വക്കീലിൻ്റെ ഉപദേശപ്രകാരം അന്നത്തെ തിരുവനന്തപുരത്തെ ഒരു മഹാപണ്ഡിതൻ, ഈ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമായിരിക്കാം 3500 എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. ഈ ആ ഒരു ലേഖ പക്ഷേ അത് വ്യാജമാണെന്ന് തള്ളി മൂലക്കിട്ട സാധനം ഇപ്പോൾ തൃശ്ശൂരിലെ ഏതോ ഒരു പുരാവസ്തു കച്ചവടക്കാരൻ അത് വാങ്ങുകയും ഒടുവിൽ അത് മോൺസൺ മാവുങ്കലിൻ്റെ പുരാവസ്തു ശേഖരത്തിലെത്തി എന്നൊക്കെയാണ് പറയുന്നത്. അതേക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. ഈ മാവുങ്കൽ ചെമ്പോല വ്യാഖ്യാനിക്കാൻ വേണ്ടി
ഡോക്ടർ രാഘവ വാര്യർ സാറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അദ്ദേഹം നോക്കിയിട്ട് പറയുന്നു, ഇത് നിർണായക വഴിത്തിരിവാണ് ശബരിമലയുടെ ചരിത്രത്തിൽ. എന്താ നിർണായക വഴിത്തിരിവ്? ആ ചെമ്പോല പിന്നെ ഒറിജിനലാണെന്ന് തന്നെ നമുക്ക് സമ്മതിക്കാം വാദത്തിന് വേണ്ടിയിട്ട്. ആ ചെമ്പോലയിൽ എവിടെയാണ് ശബരിമലയിൽ സ്ത്രീയെ പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ചോദിക്കുകയാണ്, സ്ത്രീ പ്രവേശ വിവാദത്തിൽ നിർണയ ചരിത്രത്തെ മാറ്റി എഴുതുന്ന ഇത് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പത്രമാധ്യമങ്ങളിൽ നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചു. ആരാണ് ഈ തെറ്റിദ്ധരിപ്പിച്ചത്? നമ്മളൊക്കെ ആരാധിക്കുന്ന വിഖ്യാത ചരിത്ര പണ്ഡിതനായ ഡോക്ടർ എം ആർ രാഘവ സാറാണ്. അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ എൻ്റെ ഗവേഷണത്തിന് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും പറയുകയാണ്, രാഘവാര്യ സാറേ, എന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇതിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തലത്തിൽ. അതിനെതിരെയും ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ നമുക്കറിയാം ഗവർണർ സർക്കാരിനെതിരെ വലിയ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ചാൻസലർ എന്നുള്ള സ്ഥാനത്തിൽ താൻ തുടരണോ എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് സർക്കാരിനോട്. ഈ ഒരു അവസരത്തിൽ ഈ സുതാര്യമായ ഒരു അന്വേഷണമായിരിക്കുമോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഗവർണർ തന്നെ ഈ സംശയം സ്ഥിതിച്ചതിരിക്കെ ഈ അന്വേഷണങ്ങൾ കേന്ദ്ര ശബരിമല വ്യാജ ചെമ്പോല വിഷയത്തിലാണല്ലോ എൻ്റേത്. പക്ഷേ ഈ അക്കാദമിക് മേഖലകളിൽ നടക്കുന്ന സമഗ്രമായ വൈസ് ചാൻസലർ പദവികൾ പോലും അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ ഏത് പദവിയായാലും ഈ മേഖലകളിൽ നിയമിക്കപ്പെടുന്ന ആൾക്കാരുടെ ആ നിയമനം സുതാര്യമാണോ എന്ന് പരിശോധിക്കണം. ഇപ്പോഴ് കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് രണ്ടാമത് നീട്ടിക്കൊടുത്തതാണല്ലോ ഒരു പ്രധാന വിവാദമായത്. എന്തായാലും നമ്മുടെ സംസ്ഥാന ഗവർണർ തന്നെ ഇനി ഈ ചാൻസലർ സ്ഥാനത്ത് ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ കേരള അക്കാദമിക് മേഖലയിലെ ഇത്തരം കെടുകാര്യസ്ഥതകളെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. വ്യാജ ചെമ്പോല കേസിൽ ഇത്രയും വിവാദമായ ഒരു സംഭവം വളരെ കൃത്യമായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് നേരിട്ട് കേസെടുക്കാം. കാരണം ഇത് ഈ വ്യാജ ചെമ്പോല ഇത് കേരളം കേവലം ഒരു 60 വർഷത്തോളം പഴക്കമുള്ള ഈ ചെമ്പോല 100 പഴക്കമുള്ള ചെമ്പോലയാണെന്ന് പറഞ്ഞിട്ട് പൈതൃക കേരളത്തിലെ പൈതൃക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്. സത്യത്തിൽ അതിൽ സ്ത്രീ പ്രവേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പറയാത്ത ഒരു കാര്യം ശബരിമല ചരിത്രത്തിൽ നിർണായകമായ വഴിത്തിരിവ് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഡോക്ടർ രാഘവാര്യർ സാർ പറഞ്ഞത്. രാഘവാര്യർ സാർ എന്നുള്ളതല്ല, ചരിത്ര പൈതൃക പഠന കേന്ദ്രം ഡയറക്ടർ എന്ന സ്ഥാനത്തിനാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹമാണ് ഇത് വിധി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വിധി പറഞ്ഞ അദ്ദേഹത്തിന് വീണ്ടും നീട്ടിക്കൊടുത്തു. അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിലും സംഭവിച്ചത്. അപ്പോൾ ഗവർണർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടാണ്. കേരളത്തിലെ അക്കാദമിക് രംഗത്ത് നടക്കുന്ന ആ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു നിർണായക സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെമ്പോല വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒന്നുകൂടി പറയട്ടെ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിൽ നടപടിയെടുക്കണം. അക്കാദമിക് സത്യസന്ധത തെളിയിക്കാൻ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ട്, പക്ഷേ വീണ്ടും 3 ആഴ്ചത്തേക്ക് കൂടി സമയം വേണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് പിന്നെ ഇത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ മോൻസൻ്റെ മാവുങ്കൽ ചെമ്പോല വ്യാജാണെന്ന്. മുഖ്യമന്ത്രി തന്നെ വ്യാജാണെന്ന് പറഞ്ഞ ചെമ്പോലയ്ക്ക് ഇനി എന്ത് വിശദ പരിശോധനയാണ് വേണ്ടത്? അപ്പോൾ ഇത് ആരെ സംരക്ഷിക്കാനാണ്? കേരളത്തിലെ വിശ്വാസികളെ തമ്മിലടിപ്പിക്കാനല്ലേ ഇവർ ചെയ്തത്? ഇത് വ്യാജാണെന്ന് മാത്രമല്ല, ഇത് അധികാരത്തിൻ്റെ പ്രശ്നമോ അവിടെ വെടിവഴിപാടിനെ കുറിച്ചോ അതിൻ്റെ പിന്നെ ആർക്ക് കൊടുക്കണം അവർ തമ്മിലുള്ള തർക്കത്തിനോ അല്ല അന്നിവിടെ ഇത് ഒരു വിശ്വാസാധിഷ്ഠിതമായ ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ ജനതയെ തമ്മിലടിപ്പിച്ചിട്ട് അന്ധഛിദ്രം ഉണ്ടാക്കി കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ പിന്നെ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ചരിത്രകാരൻ അക്കാദമിക് സത്യസന്ധത അല്ലെങ്കിൽ ചരിത്രകാരൻ്റെ ബാധ്യത നിർവഹിച്ചിട്ടില്ല. രാഘവാര്യർ എന്ന വ്യക്തിയല്ല, ആ പൈതൃക പഠന കേന്ദ്രം ഡയറക്ടർ എന്ന സ്ഥാനത്തിനാണ് ഇത് അപമാനം. അതുകൊണ്ട് പിന്നെ ഈ ചെമ്പോല വ്യാജാണെന്ന് അല്ലെങ്കിൽ സത്യമാണെന്നോ തെളിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ജനങ്ങൾ ഇതിൽ മുന്നിട്ടിറങ്ങണം. കേന്ദ്ര ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരിട്ട് കേസെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംഘവഴക്ക ഗവേഷണ പീഠത്തിന് പറയാനുള്ളത്.
തീർച്ചയായിട്ടും ഇപ്പോൾ ഡോക്ടർ സജീവൻ അഴീക്കോട് പറഞ്ഞതുപോലെ ഇതിൽ സുതാര്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ ഇത് കേന്ദ്ര ആർക്കിയോളജിക്കൽ സർവേ ASI നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണത്തിൽ മുന്നിട്ടിറങ്ങേണ്ടതായിട്ടുണ്ട്. ഇതിനുവേണ്ടിയുള്ള സജീവമായ കാര്യങ്ങൾക്ക് പിന്നാലെ പല സംഘടനകളും ഇപ്പോൾ മുന്നിട്ടിറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.